ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ഫസ്റ്റ് ഫൈവ് ഇയർ പ്ലാൻ ഇൻ ഇന്ത്യ എന്താണെന്ന് മനസ്സിലാക്കാം അതായത് ഇന്ത്യയുടെ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി അതായത് അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ജവഹർലാൽ നെഹ്റു മുന്നോട്ട് വെച്ച ഒരു പദ്ധതിയാണിത് അതായത് ഒരുപക്ഷേ ഈ പദ്ധതി മുന്നോട്ട് വെച്ചില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നെഹ്റു ഗവൺമെൻറ് ഈ പദ്ധതി മുന്നോട്ട് വെച്ചില്ല ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ ഗവൺമെൻറ് ഇന്ത്യ ഒരു ദരിദ്ര രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ ഇടം പിടിക്കുമായിരുന്നു പിന്നെ കൈപിടിച്ച് ഉയർത്തിയ ഒരു പദ്ധതി എന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ പറയാം പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയാം കേട്ടോ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എല്ലാം ഞാൻ ഇതിൽ പറയുന്നുണ്ട് നമുക്ക് വീട്ടിലേക്ക് കിടക്കാം ഓക്കെ ഫസ്റ്റ് ഫൈവ് ഇയർ പ്ലാൻ ഇൻ ഇന്ത്യ എൻ്റെ കാലാവധി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിനും അമ്പത്തി ആറിനും ഇടയിൽ ഈ അഞ്ച് വർഷ കാലയളവിലാണ് ഇതിൻ്റെ ഈ പദ്ധതിയുടെ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഓക്കെ ഞാൻ ആദ്യം ഇതിൻ്റെ മോട്ടോ പറയാം ഇതിൻ്റെ മോട്ടോ എന്ന് പറയുന്നത് മോട്ടോ എന്ന് പറയുന്നത് ലാപ്തവാക്യം എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ കാർഷിക വികസനമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ഓക്കെ മോട്ടോ എന്ന് പറയുന്നത് പിന്നെ വിഷൻ ഇതിൻ്റെ വിഷൻ റീബിൽഡ് ദ കൺട്രി രാജ്യത്തെ പുനർനിർമ്മിക്കുക രാഷ്ട്രത്തിൻ്റെ പുനർനിർമ്മാണം ഈ രണ്ട് പദ്ധതികളുമായി ഈ രണ്ട് ലക്ഷ്യങ്ങളുമായിട്ട് ഇന്ത്യ ഗവൺമെൻറ് തുടങ്ങി വെച്ച പദ്ധതിയാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഞാൻ പരിചയപ്പെടുത്താം അതായത് ടു ഫൈൻഡ് സൊല്യൂഷൻ ഫോർ ദ പ്രോബ്ലം എ ഡ്യൂ ടു ദ പാർട്ടിസിപ്പേഷൻ ഓഫ് ഇന്ത്യ ആൻഡ് സെക്കൻഡ് വേൾഡ് വാർ അതായത് രാം ലോകമഹായുദ്ധം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ രണ്ടാം ലോകമഹായുദ്ധം അവസാനിക്കുമ്പോഴത്തേക്ക് ഒരുപാട് കെടുതികൾ ഇന്ത്യയിൽ ഉണ്ടായി അതുകൂടാതെ തന്നെ അതിനോടനുബന്ധിച്ച് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനമുണ്ടായി ഓക്കെ അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ത്യയിലുണ്ടായി അപ്പോൾ അതിൻ്റെയൊക്കെ സൊല്യൂഷൻ അന്നൊക്കെ ഉണ്ടായ പ്രോ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടാണ് പരിഹാരം കാണുക അത് ഒരു ഒബ്ജക്റ്റീവാണ് പിന്നെ ലേ ഡൗൺ ഫൗണ്ടേഷൻ ഫോർ ഇൻഡസ്ട്രി ഇന്ത്യയിലെ വ്യവസായങ്ങൾക്ക് ഒരു അടിത്തറ ഉണ്ടാക്കിയെടുക്കണം അടി ഇൻഡസ്ട്രിക്ക് മാത്രമല്ല അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ഇൻ ദ കൺട്രി ആൻഡ് പ്രൊവൈഡ് അഫോർഡബിൾ ഹെൽത്ത് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ അതായത് അന്ന് വരെ ഇന്ത്യ ഗവൺമെൻറ് ഇന്ത്യയിലെ കർഷകർ അവലംബിച്ച് പിന്നെ മഴയെ ആയിരുന്നു ആശ്രയിച്ചത് മൺസൂൺ കാലാവസ്ഥയെ കാത്തിരിക്കുമായിരുന്നു അത് ഇതിന് കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതെല്ലാം മാറ്റിയിട്ട് മഴയില്ലാത്തപ്പോഴും മൺസൂൺ ഇല്ലാത്തപ്പോഴും കൃഷി ചെയ്യേണ്ടത് അപ്പം അതിനുവേണ്ട ഇറിഗേഷൻ ഫെസിലിറ്റീസ് ജലസേചനങ്ങൾ ഒരുക്കി കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക പുതിയതിനെ വിത്തനങ്ങൾ കണ്ടെത്തുക വ്യാപകമായി കൃഷി വർദ്ധിപ്പിക്കുക പിന്നെ അത് മാത്രമല്ല ഹെൽത്ത് കെയർ എജ്യൂക്കേഷൻ ഇതെല്ലാം വർദ്ധിപ്പിക്കുന്നതും ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായ ഒരു ഒബ്ജെക്റ്റീവാണ് എൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ് ഓക്കെ പിന്നെ റിമൂവൽ ഓഫ് ജമീൻദാരി സിസ്റ്റം നമുക്കറിയാമല്ലോ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ജമീന്ദാരി സിസ്റ്റം അതായത് കുറെ കുറേ ആൾക്കാർ ഭൂ ജന്മിമാരുടെ കയ്യിൽ ഭൂമി ഇരുന്നു ഉണ്ടായിരുന്നു അത് കർഷകരുടെ കയ്യിൽ കർഷകരുടെ പേരിൽ ഭൂമി ഇല്ലാത്തൊരവസ്ഥ അപ്പോൾ ഈ ജമീൻദാരി സിസ്റ്റം മാറ്റിയിട്ട് നമ്മുടെ ആക്ച്വൽ പെസൻസ് ഓഫ് ദി ലാൻഡിനെ ഓണേഴ്സാക്കി മാറ്റുക അതായത് പെസൻസിനെ അത് കർഷകരെ എന്താക്കി മാറ്റുക ഓണേഴ്സാക്കി മാറ്റുക ഇതെല്ലാം എൻ്റെ ലക്ഷ്യമാണ് റിമൂവൽ ഓഫ് ജമീൻ ദാരി സിസ്റ്റം ആൻഡ് ടു മേക്ക് ദ പെസൻസ് ഓണേഴ്സ് ഓഫ് ദി ലാൻഡ് ഇതെല്ലാം എൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിരുന്നു എൻ്റെ ലക്ഷ്യങ്ങളായിരുന്നു ഇനി ഇതിൻ്റെ ഫോർമേഷൻ ഇത് എങ്ങനെ ഉണ്ടായി വന്നു നമുക്കൊരു ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു കൗതുകം തോന്നില്ല ഇതൊക്കെ ഇന്ത്യയിൽ നടന്ന കാര്യങ്ങളാണ് അപ്പോഴത്തേക്ക് എന്താണ് ഇപ്പം എങ്ങനെയാണ് എടുത്തിട്ട് രൂപാന്തരപ്പെട്ട് വന്നത് ഓക്കെ അത് അതൊക്കെയാണ് ഞാൻ പറയാൻ പാടുക അതായത് ദിസ് ഈസ് ബേസ്ഡ് ഓൺ ഹാരോഡോമ മോഡൽ ഹാരോഡോമ മോഡലിനെ ബേസ് ചെയ്താണ് ഈ പദ്ധതി മോഡലിനെ പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഇവിടെ ഇട്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്താൽ ഹാരോഡോമർ മോഡൽ കാണാവുന്നതാണ് അതായത് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക ഇൻവെസ്റ്റ്മെൻറ്റ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഡോ മോഡൽ പറയുന്നത് അപ്പോൾ അത് ഗവൺമെൻറ് ഇന്ത്യ ഗവൺമെൻറ് അത് അതേ ആ മോഡൽ അതുപോലെ അപ്പം ആ മോഡലിനെ പ്രാധാന്യം ആലോചിച്ച് നോക്കണം അപ്പം ആ മോഡൽ അതുപോലെ പകർത്തിയാണ് ആ മോഡലിനെ ബേസ് ചെയ്താണ് ഇന്ത്യ ഫസ്റ്റ് പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് കാണണം കേട്ടോ പിന്നെ പ്ലാനിങ് കമ്മീഷൻ അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് പതിനഞ്ച് മാർച്ചിലാണ് പ്ലാനിങ് കമ്മീഷൻ സെറ്റപ്പ് ചെയ്തത് കേട്ടോ അപ്പം ഈ പ്ലാനിങ് കമ്മീഷനാണ് പഞ്ചവത്സര പദ്ധതി മുന്നോട്ട് വെച്ചത് കമ്മീഷൻ ഫിഫ്റ്റീൻത്ത് മാർച്ച് നയൻറ്റീൻ ഫിഫ്റ്റി സച്ച് എ പ്ലാൻ വാസ് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഇൻട്രഡ്യൂസ് ഇൻ സോവിയറ്റ് യൂണിയൻ ഇൻ നയൻറ്റീൻ ട്വന്റി എയ്റ്റ് അത് ഇതുപോലൊരു പഞ്ചവത്സര പദ്ധതി ആദ്യം സോവിയറ്റ് യൂണിയൻ ഇപ്പോഴത്തെ റഷ്യയിൽ എന്ത് ചെയ്തിരുന്നു നടപ്പിലാക്കിയിരുന്നു അതിൻ്റെയൊക്കെ ഒരു മാതൃക ഇന്ത്യ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട് ഓക്കെ ഇറ്റ് വാസ് ഇൻട്രഡ്യൂസ്ഡ് ഇൻ നയൻത്ത് ജൂലൈ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് ജൂലൈ ഒൻപതാം തീയതി ആരാണ് ബൈ പ്രസിഡന്റ് ജ ജവഹർലാൽ നെഹ്റു ആൻഡ് വൈസ് പ്രസിഡന്റ് ഗുൽസാരിലാൽ നന്ദ അന്നത്തെ പ്രസിഡൻറ്റായിരുന്ന ജവഹർലാൽ നെഹ്റുവും വൈസ് പ്രസിഡന്റ് പ്രസിഡൻ്റായിരുന്ന ഗുൽസാരിലാൽ നന്ദയും കൂടെ ചേർന്നിട്ടാണ് പാർലമെൻറ്റിൽ ഇതാദ്യമായിട്ട് മുന്നോട്ട് അവതരിപ്പിച്ചത് ഇൻ ദ പാർലമെന്റ് ഓക്കെ അടുത്തത് ടോട്ടൽ പ്ലാൻ ബഡ്ജറ്റ് വാസ് ടു തൗസൻഡ് സിക്സ്റ്റി നയൻ കോഴ്സ് അതായത് രണ്ടായിരത്തി അറുപത്തൊമ്പത് കോടി രൂപ ആണ് ഇതിനു വേണ്ടി പഞ്ചവർഷ്ട്രയുടെ പദ്ധതിക്ക് വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെൻറ് വെച്ചത് ഓക്കെ ഇത്രയും കോടി രൂപയുടെ ഒരു പദ്ധതിയാണെന്ന് ആലോചിക്കണം ഓക്കെ എന്നിട്ട് അപ്പം ഇന്ന് ഇത്രയും രൂപ ഒന്നും ഒരു ചെറിയ തുകയായിരിക്കും പക്ഷേ അന്ന് ആ കാലഘട്ടത്തിൽ വളരെ വലിയൊരു തുകയാണിത് ഓക്കെ പിന്നെ ഒരു ലക്ഷ്യം വെച്ചിരുന്നു ടാർഗറ്റഡ് ജി ഡി പി ഗ്രോത്ത് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അറിയാലോ ജി ഡി പി ഗ്രോത്ത് വാസ് ടു പോയിൻറ്റ് വൺ പെർസെൻറ്റ് അത് ലക്ഷ്യം വെച്ചത് രണ്ടേ പോയിൻറ്റ് ഒന്ന് ശതമാനം ജി ഡി പിയുടെ വർദ്ധന ഒരു വളർച്ചാ നിരക്കാണ് ആ ഒരു വളർച്ചാ നിരക്കാണ് മുന്നോട്ട് വെച്ചാൽ അതിലും ഉയർന്ന വളർച്ചാ നിരക്കുണ്ടായി ഓക്കെ ലക്ഷ്യത്തിന് ഇത് എല്ലാ ഏതാണ്ട് ഒട്ടുമിക്ക ലക്ഷ്യങ്ങളും ഈ പഞ്ചവത്സര പദ്ധതിയിലൂടെ ഇന്ത്യ ഗവൺമെൻറ് സാധിച്ചെടുക്കുകയുണ്ടായി ഓക്കെ ഇനി ഇതിൻ്റെ നേട്ടങ്ങൾ അപ്പം ഇങ്ങനൊരു പദ്ധതി ആസ്വദിച്ച ഹാരോഡ് ഡോമാർ മോഡൽ ആസ്പദമാക്കി അതിൻ്റെ പ്ലാനിങ് കമ്മീഷൻ എന്ത് ചെയ്തു പിന്നെ പൂർണ്ണമായിട്ട് ആസ്വ ആസൂത്രണം ചെയ്തു ഇത്രയും ഫണ്ട് അലോക്കേറ്റ് ചെയ്തു ആ ഒരു ഹ്യൂജ് റിസ്ക് ഏറ്റെടുക്കുന്ന ആ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് വയ്ക്കണം അപ്പം എന്തെങ്കിലും നേട്ടം ഉണ്ടാവണ്ടേ അപ്പം തീർച്ചയായിട്ടും അതിന് നേട്ടമുണ്ടായി ആ നേട്ടങ്ങൾ നോക്കാം അതായത് ഇൻക്രീസ് ഇൻ ഗ്രോത്ത് റേറ്റ് ത്രീ പോയിൻറ്റ് സിക്സ് പേർസെൻറ്റ് ടാർഗറ്റ് ചെയ്തത് ടു പോയിൻറ്റ് വൺ ആണ് ആ ഒരു ഗ്രോത്ത് റേറ്റ് ആണ് ടാർഗറ്റ് ചെയ്താൽ ത്രീ പോയിൻറ്റ് സിക്സ് പെർസെൻ്റ് ഗ്രോത്ത് റേറ്റ് ഉണ്ടായി ജി ഡി പി പതിനഞ്ച് ശതമാനം വർദ്ധിക്കുകയുണ്ടായി ജി ഡി പി ഇൻക്രീസ് ടു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഓക്കെ പിന്നെ ഇറിഗേഷൻ പ്രോജക്ട്സ് അതായത് ജലസേചന സൗകര്യങ്ങൾ നേരത്തെ മൺസൂണിനെ മാത്രം ആശ്രയിച്ചിരുന്ന ഇന്ത്യൻ കൃഷി എന്ത് ചെയ്യാൻ തുടങ്ങി മൺസൂൺ മഴയില്ലാത്ത സമയങ്ങളിലും ജലസേചനം ഉപയോഗിച്ച് ഉപയോഗിച്ച് കൃഷി ചെയ്യാൻ തുടങ്ങി അപ്പോഴത്തേക്ക് കുറേ ഡാമുകൾ ഉണ്ടായി ഇറിഗേഷൻ പ്രോജക്ട്സ് വേർ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ബക്ര ഹിറാക്കുഡ് ദാമോദർ വാലി ഇവിടെയൊക്കെ ഡാമുകൾ പണിതു ഈ പഞ്ചവർഷ പദ്ധതിയുടെ ഭാഗമായിട്ട് അതൊരു അച്ചീവ്മെൻ്റ് ആണ് പിന്നെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് അതായത് ശിശു മരണ നിരക്കില്ലേ ഇൻഫൻറ്റ് മോട്ടാലിറ്റി റേറ്റ് വാസ് റെഡ്യൂസ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡബ്ല്യു ടി ഒ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ സോറി ഡബ്ല്യൂ ടി ഒ അല്ല ഡബ്ല്യൂ എച്ച്ഒ ആ ഞാൻ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ സഹായത്തോട് കൂടി എന്ത് ചെയ്തു ഇന്ത്യ ഗവൺമെൻറ് പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിട്ട് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ശിശു മരണനിരക്കുകൾ കുറച്ചു അതായത് അവർക്ക് നല്ല പോഷണങ്ങൾ എത്തിക്കുകയും ഒരുപാട് എന്താണ് പുതിയ പുതിയ മെഡിസിൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തൊക്കെ ചെയ്തിട്ട് അത് അത് കുറയ്ക്കുകയുണ്ടായി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഫൈവ് ഐ ഐ ടിസ് അതായത് ഐ ഐ ടി അറിയാലോ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ടെക്നോളജി അഞ്ച് ഐ ഐ ടികളാണ് സ്ഥാപിച്ചത് ഓക്കെ ഈ പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിട്ട് ഇതെല്ലാം റിസർച്ചിൽ നടത്തിയ ഒരു കുതിച്ചാട്ടമാണ് അതായത് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് പിന്നെ മറ്റു എജ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയെടുത്ത മറ്റൊരു നേട്ടം ഇതാണ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് യു ജി സി ഫോർ എജ്യൂഷൻ അതായത് യു ജി സി എന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ ഇതെല്ലാം എജ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നതാണ് ഏതിൻ്റെ ഏതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഒരു അതിൽ അതിൻ്റെ ഒരു നേട്ടമാണിത് ഓക്കെ ഇതൊക്കെയാണ് അച്ചീവ്മെൻറ്റ്സ് മേജർ അച്ചീവ്മെൻ്റ്സ് ആണ്ട്ടോ അതൊക്കെ മേജർ അച്ചീവ്മെൻ്റ്സ് ആണ് പിന്നെ ഇനി ഈ രണ്ടായിരത്തി അറുപത്തൊമ്പത് കോടി രൂപ അലോക്കേറ്റ് ചെയ്യുന്ന അത് പ്രധാനമായിട്ടും ഏഴ് സെക്ടറിലേക്കാണ് അലോക്കേറ്റ് ചെയ്യുന്നത് അത് ഒന്ന് പറയുന്നത് ഇറിഗേഷൻ ആൻഡ് എനർജി അതേ ജലസേചനം ആ മേഖലയിലേക്ക് അതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് ഡാമൊക്കെ കൺസ്ട്രക്ട് ചെയ്തത് പിന്നെ അഗ്രികൾച്ചർ ആൻഡ് കമ്മ്യൂണി കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് കാർഷിക വികസനത്തിന് പിന്നെ ട്രാൻസ്പോർട്ട് ആ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ഇതെല്ലാം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലമെൻ്റ് ആണോ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ്റെ ഡെലെന്റ് റോഡ് വികസനം അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നുണ്ടായി ഇൻഡസ്ട്രി വ്യവസായങ്ങളുടെ പുരോഗതിക്ക് ഫണ്ട് അലോക്കേറ്റ് ചെയ്തു സോഷ്യൽ സർവീസസ് ഓക്കെ സോഷ്യൽ സർവീസ് സാമൂഹ്യ സേവനം അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഫണ്ട് അലോക്കേറ്റ് ചെയ്യുകയുണ്ടായി പിന്നെ റീഹാബിലിറ്റേഷൻ ഓഫ് ലാൻഡ്ലെസ് ഫാമിലിസ് അതായത് എന്ത് ചെയ്യുക ഭൂമിയില്ലാത്ത ഫാമേഴ്സിനെ റീഹാബിലിറ്റേറ്റ് ചെയ്യുക പുനരധിവസിപ്പിക്കുക അതായത് എന്താണ് അവർക്ക് ഭൂമി കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് പാർപ്പിട്ട സൗകര്യം ഒരുക്കുക അവരെ ഒന്ന് സംരക്ഷിക്കുക അപ്പം ഒന്ന് ആലോചിച്ച് നോക്കണം അപ്പം വളരെ ഇതിനൊക്കെ പ്രാധാന്യം കൊടുക്കണം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അപ്പം ഈ കർഷകരെ എന്ത് ചെയ്തില്ല വെറുതെ അങ്ങ് പിന്നെ ഉപേക്ഷിച്ചില്ല അവരെ കൈപിടിച്ച് ഉയർത്തുന്നതിനും ഈ പഞ്ചവത്സര പദ്ധതി അവർ ഇതിൻ്റെ ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ട് ഫണ്ട് അലോക്കേറ്റ് ചെയ്യുകയുണ്ടായി ഓക്കെ അപ്പം അതിൻ്റെ ഒരു പ്രാധാന്യം ആലോചിച്ച് നോക്കണം പിന്നെ അതർ സെക്ടേഴ്സാണ് സെ മറ്റ് സെക്ടേഴ്സിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് പണം പിന്നെ എന്ത് ചെയ്തു നീക്കി വെച്ചു അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതായത് ഫസ്റ്റ് ഫൈവ് ഇയർ പ്ലാനിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഒക്കെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിലൂടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം